ഇല്ലാത്തത് കൊണ്ടാണ് ബഹളം കൂട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് മലയാള സംസ്കാരം. താങ്ക് യു. സുകുമാർ അഴീക്കോട് മലയാളത്തിന്റെ ജനപ്രിയ നായകനാണ്. മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരത്തിന്റെ ശബ്ദം. മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അന്യഭാഷാ ചിത്രമാണ് തമിഴ് സിനിമ. അതുകൊണ്ട് തന്നെ എക്കാലത്തെയും തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ ശബ്ദം കൂടി ഞാൻ ഒന്ന് അനുകരിക്കാം. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ஐயோ வணக்கம். இதே போருங்க, நீங்க புரியவங்க. என் தங்கச்சி உங்க பையன் ஒருத்தருத்தரா விரும்புறாங்க. ஐயா வந்து நீங்க தான் பெரிய மனசு உதவி பண்ணி அவங்களை ஒன்று சேர்க்கணும். கண்ணுங்களா ஒன்று மட்டும் நான் சொல்றேன், நல்லா கேட்டுக்குங்க. அப்பா உயிரங்களை ஏமாத்தி கோடி கோடியா சம்பாதிக்கிறார் சீவாதிங்க ஒத்தாசை. அம்மா அப்பா தங்கச்சி பாசனம் தரும் எவனா ஒருத்தன். இந்த அப்பா பொண்ணுமலை கை வச்சிங்க, அவனை பீஸ் பீஸ் ஆக்கினோன்னு ஆண்டவன் சொல்றா அருணாசலம் முடிக்கிறார் ചെയ്യുകയാണ്. നമുക്കറിയാം, മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ ആണ്. കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒത്തിരി ഒത്തിരി ടീമുകളുണ്ട്. അതിൽ വളരെ മനോഹരമായ സ്കിറ്റുകൾ അവതരിപ്പിക്കുന്ന സൂപ്പർ കിങ്സ് എന്ന ടീമിന്റെ ലീഡറാണ്. അടുത്ത കലാകാരൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ജയദേവ് കാലവു. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ നന്മയുടെ ഈ മണ്ണിൽ ഞങ്ങൾക്ക് വരുവാൻ അവസരമൊരുക്കിയ എല്ലാവർക്കും ആദ്യമായി ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. എന്തായാലും എല്ലാവരും ഏതായാലും നമ്മുടെ ഒരു സമ്മാനം എന്ന രീതിയിൽ ആദ്യം തുടക്കത്തിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? ഇത്രയും വലിയൊരു ഫെസ്റ്റിൽ കേരളത്തിലെ എല്ലാവർക്കും വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരക്ക് കാരണം ഇവിടെ എത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സാറിനെ അനുകരിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിൽ. ഓക്കെ, അപ്പോൾ ഏതായാലും ജയദേവൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട്, വേഷവിധാനങ്ങളില്ലാതെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അനുഭവപ്പെടുത്തുകയാണ്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും നന്മയുടെ മണ്ണായിട്ടുള്ള നിലമ്പൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല വർഷമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊക്കെയെന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ദോഷം വരുന്ന ഗുരു നടപടിക്രമങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുകയാണ്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകണം. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നീർന്നു, നന്ദി, നമസ്കാരം. താങ്ക് യു. ഒത്തിരി പിന്നണി ഗായകർ ഈ വേദിയിൽ ഗാനമേള അവതരിപ്പിക്കാൻ വരുന്നുണ്ട്. നമുക്കറിയാം, മലയാളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഗാനത്തിൻ്റെ ഗാനഗന്ധർവൻ എന്ന് പറയുന്നത് യേശുദാസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഏ ഭൂമേല വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണബോധനായിട്ടുള്ള ജഗദീശ്വരൻ്റെ അനുഗ്രഹമാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ കലഹിക്കരുത്. നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണ് എന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു. അസന്നമായിട്ടുള്ള ഭൂമിയിൽ നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേണ വാഴുന്ന മാതൃകാസ്ഥാനമാണ്. നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. വീണ്ടും നല്ല നല്ല സ്കിറ്റ് ആയിരുമ്പോൾ നിങ്ങളുടെ നല്ല പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. മഴവിൽ മനോരമയിൽ